കാഴ്ചയുടെ ഇരുട്ടിൽ നിന്നും കാറ്റിന്റെ വീജിയായി സെല്ലുലോയിഡിന്റെ വെള്ളി വെളിച്ചത്തിലുണ്ട് വിജയലക്ഷ്മി എന്ന് ആ പാട്ടിന്റെ നാദത്തോട് കാതും ഹൃദയവും ചേർത്ത് വെച്ചിരിക്കുകയാണ് മലയാളി. കാറ്റായി വന്നു ഹൃദയം തൊട്ടു ആ പാട്ടും നാദവും. ജീവിതത്തിന്റെ ഇരുളകറ്റി വിജയലക്ഷ്മിയും സെല്ലുലോയിഡിനൊപ്പം തിളങ്ങി. വൈക്കം ഉദയാനപുരത്തെ മുരളീധരന്റെയും വിമലയുടെയും മകൾ വൈക്കം വിജയലക്ഷ്മിക്ക് ഇത് വിധിയകറ്റിയ സൗഭാഗ്യങ്ങൾ പാട്ടും പാടി അതിജയിച്ചതിന്റെ സന്തോഷവേള. ജന്മന അന്ധയാണെങ്കിലും തളരാതെ മുന്നോട്ടു നീങ്ങാൻ പാട്ടിന്റെ കൂട്ടുണ്ടായിരുന്നു വിജയലക്ഷ്മിക്കെന്നും പരിമിതികളിലും പ്രതിഭയുടെ കരുത്തിൽ BA വരെ പഠനം, പിന്നെ ജന്മന കൂടെ കിട്ടിയ സംഗീതം ശാസ്ത്രീയമായി അഭ്യസിക്കാൻ തീരുമാനം, വിവിധ വേദികളിൽ കച്ചേരിയും പിന്നെ റിയാലിറ്റി ഷോയും വരെ എത്തിയ സംഗീത സബര്യ, അല്പം പേരും പ്രശസ്തിയും കൂടെ ചേർന്നു, പിന്നെ ചെറിയ തിരക്കുകളുമായി. റിയാലിറ്റി ഷോ വേദിയിൽ കേട്ട ആ നാദത്തെ തേടി സംഗീത സംവിധായകൻ M. Jayachandran ഫോൺ കോൾ. ജീവിതം മാറ്റിയ ആ വിളിയെക്കുറിച്ച് വിജയലക്ഷ്മി തന്നെ പറയുന്നു. M. Jayachandran സാറാണ് അവസരം നൽകിയത്. വിളിച്ചപ്പോൾ തന്നെ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സാറും ഫാമിലിയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു അതല്ല, വിജയലക്ഷ്മി എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ സിനിമയിൽ പാടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി എനിക്ക്. മലയാള സിനിമയുടെ പിതാവിനാദരമായ കമലിന്റെ സെല്ലുലോയിഡിൽ ശ്രീരാമിനൊപ്പം കാറ്റേ കാറ്റേ പാടി ഹൃദയം കവർന്നു പഴമതുളുമ്പുന്ന ആ ശബ്ദം ഗായത്രി വീണയുടെ അപൂർവ തന്ത്രികളിലും ആ പ്രതിഭാസ്പർശം നിറയുന്നു. സെല്ലുലോയിഡിലെ പാട്ട് തൻ്റെ ജീവിതം മാറ്റിയെന്ന് വിജയലക്ഷ്മി. കോളേജുകളിലും ഉത്സവ പറമ്പുകളിലും ഭക്തിഗാന കേസറ്റുകളിലുമെല്ലാം ആ ശബ്ദം തേടി ആളുകളെത്തി. ആരുടെ കൂടെ പാടാൻ വലിയ മോഹമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം, ദാസേട്ടൻ്റെ കൂടെ പാടണം. മലയാളിയുടെ മനസ്സിലേക്ക് ഒറ്റപ്പാട്ടുകൊണ്ട് പാടിക്കയറിയ ആ നാദം നന്ദി പറയുന്നു കേട്ടുനിന്ന ഓരോ കാതുകൾക്കും. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നു പാട്ടും മൂളി വന്നു കാറ്റ് നോറ്റ് കാണാമരത്തിന് പൂവും കായും വന്നു. ക്യാമറമാൻ ശ്യാമിനൊപ്പം ഷംസീർ ഷാൻ, കൊച്ചി ഇന്ത്യ വിഷൻ. കളിൽ ആകെ തേൻ നിറഞ്ഞോ ആകെ തേൻ നിറഞ്ഞോ.